ഡൻസാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ചിക്കൻ പുട്ടിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നല്ല സ്പൈസി ആയിട്ടുള്ള, നല്ല ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മട്ട അരിയാണ് മിക്സിയിൽ പൊടിച്ചിട്ട് ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പുട്ടിൻ്റെ പൊടിയാണ്. കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വീട്ടിൽ തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് പഞ്ഞ് പോലത്തെ പുട്ടുണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ചിക്കൻ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്, നന്നായി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടുന്നത് മുളക് പൊടിയാണ്, നല്ല മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക്. പിന്നെ വേണ്ടുന്നത് കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പെപ്പർ പൗഡറാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നമുക്ക് എല്ല് മാറ്റേണ്ട ആവശ്യമൊന്നും വരില്ല. എല്ല് നമുക്ക് അത് കുക്കറിലേക്ക് ഒന്നിട്ട് വേവിച്ചെടുക്കണം. ഞാനിവിടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് നമ്മൾ വേവിച്ചെടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. നമുക്കിനി അതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. ആ സമയം നമുക്ക് പുട്ടിന് അരി പൊടിച്ചെടുക്കാം. ഇത് ഞാൻ തലേന്ന് രാത്രി കുതിരാനിട്ട മട്ട അരിയാണ്. ഇപ്പോൾ 2 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ കുതിരാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. നമുക്കത് നന്നായിട്ട് ഇനി ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തെളിയുന്നത് വരെ ഒരു 3-4 പ്രാവശ്യം നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ സാധാരണ നമ്മൾ പൊന്നിയരി വെച്ചുണ്ടാക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട് നമുക്ക് ഈ മട്ട അരി വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ആറാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. ഇനി ഇതുപോലെ എന്നിട്ട് നടുക്ക് നമുക്കൊരു കുഴിയാക്കി കൊടുക്കാം. എന്നാൽ വെള്ളം നമുക്കങ്ങ് വേഗം അങ്ങ് ഊർന്ന് കിട്ടിക്കോളും. ഇതിപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. മിനിമം നിങ്ങൾ 1 മണിക്കൂർ വെച്ചാൽ മതി. അധികമായി കഴിഞ്ഞാൽ അതിലുള്ള വെള്ളമൊക്കെ അങ്ങ് ഡ്രൈ ആയി പോയിട്ട് പിന്നെ പൊടിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അതിനുവേണ്ടി നമുക്ക് മിക്സീൻ്റെ മീഡിയം ജാർ എടുക്കാം. അതിലേക്ക് കുറേ ചേർത്തിട്ട് ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ 1st ബാച്ച് ഞാനിവിടെ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി 2ാമത്തെ ബാച്ചും കൂടി നമുക്കതുപോലെ പൊടിച്ചെടുക്കാം. അപ്പോൾ 2ാമത്തെ ബാച്ച് ഞാനിവിടെ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതും നമുക്ക് പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. കുറച്ച് മാത്രമേ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. നമ്മൾ അരിയിൽ കുറച്ച് ഉപ്പിൻ്റെ അംശം ഉണ്ടാകും, അതുകൊണ്ട് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ പൊടി വറുക്കോ കുഴക്കോ ഒന്നും ചെയ്യേണ്ട. നമുക്ക് അല്ലാതെ തന്നെ നമുക്ക് നല്ലൊരു പുട്ടിൻ്റെ പൊടി കണ്ട, നമ്മൾ വെള്ളമൊഴിച്ചിട്ടൊന്നും കുഴച്ചിട്ടില്ല, നല്ലൊരു ഉണ്ടയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു കറക്റ്റ് പാകമായിട്ട് തന്നെ നമ്മളെ പുട്ടിൻ്റെ പൊടി കിട്ടിയിട്ടുണ്ട് ഇവിടെ. അത് നമുക്ക് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ബ്രസ്റ്റ് പീസ് നമ്മൾ വെന്തോ നോക്കണ്ടേ. അപ്പോൾ ഞാനിവിടെ 1-2 വിസിൽ വെച്ചിട്ടാണ് വേവിച്ചത്. എന്നിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് 1-5 മിനിറ്റും കൂടി കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഇനി ഒന്ന് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം വറ്റിച്ചെടുക്കുന്നില്ലെങ്കിൽ ആ വെള്ളം നിങ്ങൾക്ക് സൂപ്പ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഞാനിവിടെ വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നന്നായിട്ട് ഇവിടെ വറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് തണുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കാരണം ഇനി നമുക്കതിൻ്റെ മസാല തയ്യാറാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അത് ചതക്കിയിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്. അപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ മാറി വരുന്ന സമയത്ത് പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ വട്ടത്തിലരിഞ്ഞ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ അതിന് പച്ചമുളകൊന്നും പെറുക്കി മാറ്റേണ്ട ആവശ്യമൊന്നും വരില്ല, നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഇറച്ചിപ്പുട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 6-7 പച്ചമുളക് ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഇവിടെ മാറി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 വലിയ ഉള്ളി ഞാൻ എടുത്തിട്ട് ചെറിയ പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി വേഗം വാടിക്കിട്ടാൻ വേണ്ടി നമുക്കിനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1-5 മിനിറ്റ് ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ നന്നായി വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് മല്ലിപ്പൊടിയാണ്, അതും 1 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്, അതൊരു അര ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ നേരത്തെ ചിക്കൻ വേവിക്കുന്ന സമയത്ത് എല്ലാ പൊടികളും ചേർത്ത് കൊടുത്തതാണ്, അതുകൊണ്ട് ഇത്ര മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി പഴുത്ത തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ മൂടി വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തത്. ഇടയ്ക്കിടെ ഇതുപോലെ ഇങ്ങനെ മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ്റെ പീസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ തണുക്കാൻ വെച്ചതൊക്കെ ഞാനിവിടെ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതും കൂടി നമുക്ക് നന്നായിട്ട് ചേർത്തതിന് ശേഷം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ പീസൊക്കെ കൈവച്ചാണ് ഷ്രെഡ് ചെയ്തെടുത്തത്. നിങ്ങളുടെ അടുത്ത് ചോപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലിട്ട് കൊടുക്കുക, അപ്പോൾ നല്ല ചെറിയ ചെറിയ പീസായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ഇതൊക്കെ അംശമൊക്കെ മാറി വരുന്നവർ ഡ്രൈ ആയി കിട്ടുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയം ഉപ്പോ എരിവോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഉപ്പ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ എരിവ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് പെപ്പർ പൗഡറോ അല്ലെങ്കിൽ മുളക് പൊടിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിനുവേണ്ടി പുട്ട് ഊറ്റി എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ തേങ്ങ ഞങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നിറച്ച് കൊടുക്കുന്നത് ചിക്കൻ, നമ്മുടെ ആ മസാലയാണ് ചിക്കൻ്റെ മസാല നിറച്ച് കൊടുക്കുന്നത്. അതും ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഒരുപാട് മസാല കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് പുട്ടിൻ്റെ പൊടി നിറച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണിലാണ് പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നമുക്ക് തേങ്ങ നിറച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര ലെയറാണോ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വീണ്ടും ഇതാ തേങ്ങ നിറച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ അതാ മസാല ചിക്കൻ്റെ മസാല നിറച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും പുട്ടിൻ്റെ പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 ലെയറാണ് ഞാനിവിടെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ 3 ലെയറൊക്കെ ആകുമ്പോൾ എന്ന് പറയുമ്പോൾ നല്ല സ്പൈസി ആയതുകൊണ്ട് തന്നെ ഭയങ്കര എരിവായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ലെയറാക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി അതിനുശേഷം നമ്മളിതാ ചിക്കൻ്റെ മസാല നിറച്ച് കൊടുത്തിട്ട് വീണ്ടും തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മളെ ചിക്കൻ പൊട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പൈസി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല, നമുക്ക് ഡിന്നറിന് വേണമെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ രാവിലെയൊക്കെ ആകുമ്പോൾ നല്ല ചൂട് ചായക്കപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ പൊട്ട് കൂടിയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ചിക്കൻ്റെ മസാലയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമുക്കിനി ഇതിന് സ്പെഷ്യലായിട്ട് വേറെ കറീൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് തിന്നാലും മതിയാവില്ല, അത്രയും ടേസ്റ്റാണ്, നല്ല എരിവൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ലൈക്കാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാൻ പാടില്ല. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.